നമുക്ക് ചെറിയൊരു കുക്കർ എടുത്ത് വെച്ചെടുക്കാം. അതിലേ കുക്കർ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളിടുന്നില്ല, അതിൻ്റെ ഒരു പകുതി ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. നമുക്ക് ഈ ഒരു കുക്കർ പുതിയ കുക്കറാണ്, പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് കുറേ വർഷമായി, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കൊണ്ടുവച്ചിട്ട് കണ്ടില്ല. ഇപ്പോൾ നോക്കിയപ്പോൾ മേലെ ഇങ്ങനെ കുക്കർ നോക്കിയപ്പോൾ ഇതാണ് കണ്ടത്. ചെറിയ കുക്കർ, കുറച്ച് പേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നമുക്ക് വെജിറ്റബിൾസ് അതൊക്കെ വേവിക്കാം. പക്ഷേ ഈ പായസം വെക്കുന്ന സമയത്ത് നമുക്ക് പായസത്തിനായിട്ട് പ്രത്യേക പാത്രങ്ങൾ എടുക്കണം. കറിവെച്ച പാത്രത്തിൽ പായസം ഉണ്ടാക്കാൻ പാടില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തന്നെ ഇത്രയും വെള്ളം ചേർക്കുന്നത്, ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒരു രണ്ട് വിസിൽ മതി, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. രണ്ട് വിസിൽ വന്നു, നമുക്കിനിത് പായസത്തിലേക്ക് ആവശ്യമുള്ള ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായി വരുന്നുണ്ട്. 1 ലിറ്റർ പാലുണ്ട്, ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ വെറും പോലെ ചെയ്യാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1 കപ്പ് വരെ ഷുഗർ ചേർക്കാം. പാല് തിളച്ച് വരുന്നുണ്ട്, നോക്കി തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം. ഞാനിതിൽ 1 കപ്പ് അളവിലാണ് ഷുഗർ ചേർത്തത്. ഇനി ഞാൻ ഷുഗർ കാരമൽ ചെയ്ത് എടുക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഷുഗർ വരും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി, മധുരത്തിൻ്റെ കാര്യമെല്ലാം. സേമിയത്തിനൊക്കെ പാകത്തിന് മധുരം മതി, കൂടുതലായാലും ടേസ്റ്റ് കുറയും. ഇത് തിളച്ച് വന്നിട്ടുണ്ട്, ഇതിനെ ഓഫ് ചെയ്യാൻ പോകുന്നു. നമുക്ക് അടുത്തത് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മെൽട്ടായി വരണം. ബട്ടർ സ്കോച്ച് തയ്യാറാക്കാൻ വേണ്ടിയാണ്, പായസത്തിലൊക്കെ ബട്ടർ സ്കോച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇതിട്ട് കൊടുത്തത്. ഷുഗർ ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് സേമിയ പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് വെക്കാം. 50 ഗ്രാം ബട്ടർ, ഇതിലേക്കൊരു 1/2 ഗ്ലാസ് പാല്, തിളപ്പിച്ച പാല്, ഷുഗർ ചേർത്ത പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. കുറച്ച് റെഡി ആയിട്ടുണ്ട്. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ചെയ്യാൻ പറ്റില്ല, നമുക്കിത് വേറൊരു വെള്ളത്തിലേക്ക് മാറ്റും. കുറച്ച് പാലോട് ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബട്ടർ സ്കോച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. തിളക്കുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ച ബട്ടർ സ്കോച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഓഫ് ചെയ്യാം. ഏലക്കായ പൊടിച്ചത്, ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഉണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് നോടാം. സേമിയ ഇനി കൂടുതൽ തിളപ്പിക്കൊന്നും വേണ്ട, ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്നൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ബട്ടർ സ്കോച്ച് സേമിയ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. മുമ്പേ വെക്കുന്നതിലും ഒരു വ്യത്യസ്തത ഉള്ളൊരു പായസമാണ്. ഈ ഓണക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക.